കോവിഡ് ബാധിച്ച് ബ്രിട്ടനിൽ മരിച്ചവരുടെ എണ്ണം 36,042 ആയി. ബ്രസീലിലെ മരണസംഖ്യ 20,082 ആയപ്പോൾ റഷ്യയിലേത് 3,099 ആയി. കോവിഡ് മൂലം ബ്രിട്ടനിൽ ഇന്നലെ 338 പേരാണ് മരിച്ചത്. 1,559 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. 128,340 പേരെയാണ് ഇന്നലെ രാജ്യത്ത് കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. രാജ്യത്ത് മൊത്തം 30,00,000 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. അതേസമയം NHSലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ ഹെൽത്ത് സർചാർജ് പിൻവലിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു. സർചാർജ് പിൻവലിക്കില്ലെന്നായിരുന്നു നേരത്തെ സർക്കാരിന്റെ നിലപാട്. എന്നാൽ പ്രതിഷേധം കടുത്തതോടെയാണ് സർചാർജ് പിൻവലിക്കാൻ തീരുമാനിച്ചത്. ബ്രസീലിൽ ഇന്നലെ 1,188 പേരാണ് മരിച്ചത്. രാജ്യത്ത് ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ മരണനിരക്കാണിത്. 17,564 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 1,25,960 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടപ്പോൾ 8,318 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. രാജ്യത്ത് കോവിഡ് പരിശോധന കുറവാണെന്നും അത് കൂട്ടിയാൽ രോഗികളുടെ എണ്ണം ഇപ്പോഴുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാകുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. രോഗികളുടെ എണ്ണത്തിൽ ഇപ്പോൾ ലോകത്ത് മൂന്നാമതാണ് ബ്രസീൽ. മരണസംഖ്യ വെറും 11 ദിവസം കൊണ്ട് ഇരട്ടിയായി. റഷ്യയിൽ ഇന്നലെ 8,849 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 127 പേരാണ് രാജ്യത്ത് ഇന്നലെ മരിച്ചത്. 92,681 പേരുടെ രോഗം ഭേദമായി. 2,300 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24.